എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മാങ്ങാണ്ടി പരിപ്പ് വെച്ചിട്ടുള്ള പലഹാരമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മാങ്ങാണ്ടി പരിപ്പ് ഹൽവയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. മാങ്ങയും മാമ്പഴമൊക്കെ കഴിച്ചിട്ട് എറിഞ്ഞു കളയാതെ ഇതുപോലെ ഉണക്കി സൂക്ഷിച്ചാൽ നമുക്ക് മധുരമുള്ള പല പലഹാരങ്ങളും ഉണ്ടാക്കാം. ഇതിൻ്റെ തൊണ്ടും കത്തിക്കുന്നതിന് നല്ലതാണ്. അങ്ങനെ ഉണങ്ങിയെടുത്ത മാങ്ങാണ്ടി പരിപ്പിനത് മാങ്ങാണ്ടി പരിപ്പിന് ഒരു കട്ടും കറയും ഉണ്ട്. ഒരു മൂന്നാല് ദിവസം വെള്ളത്തിലിട്ട് അതിൻ്റെ കട്ടും കറയും കളഞ്ഞെടുക്കണം. ഇന്ന് വെള്ളത്തിലിട്ടിട്ട് നാളെ എടുത്തു നോക്കിയാൽ മതി. പിറ്റേ ദിവസമായി ഉണ്ട്, നന്നായിട്ട് കറയൊക്കെ ഇളകി വന്നിട്ടുണ്ട്. ഈ വെള്ളം കളയാതെ നമുക്ക് ചെടിക്കൊക്കെ ഒഴിക്കാം. ചെടികളൊക്കെ നന്നായി തഴച്ച് വളരും. വീണ്ടും ഇതുപോലെ തന്നെ നല്ല വെള്ളം ഒഴിച്ച് വയ്ക്കുക. പിറ്റേ ദിവസം ഇതുപോലെ അതിൻ്റെ കറയൊക്കെ ഇറങ്ങി വരും. ഉണ്ട്, രണ്ടാമത്തെ ദിവസം ഇത്രയും കറയൊക്കെ ഉണ്ടായി. അത് നമുക്ക് ഊറ്റി കളയണം. ഇതുപോലെ ഒരു അഞ്ച് ദിവസം കറ കളഞ്ഞെടുക്കണം. നല്ല വെള്ളമാവുന്ന വരെ ഊറ്റി കളയണം. ഡെയിലി വെള്ളം മാറ്റി ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ കറയെ കളഞ്ഞെടുത്തതാണ് മാങ്ങാണ്ടി പരിപ്പാണിത്. ഒരു 15 മാങ്ങാണ്ടി പരിപ്പ് ഉണ്ടാവും. ഇനി ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്, ഒരു 6 ടീസ്പൂൺ നെയ്യ്, 20 ബദാം പരിപ്പ് കാഷ്യൂനട്ട്സ് ആയാലും മതി, 6 ഏലക്ക, 1/4 കിലോ ശർക്കര, 1 മുറി തേങ്ങ. തേങ്ങയൊന്ന് പിഴിഞ്ഞെടുക്കണം. 1 കപ്പ് ആശീർവാദ ആട്ടാപ്പൊടി. ഇത്രയൊക്കെ ഇൻഗ്രീഡിയൻസ് മതി. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരു ബൗളിലേക്കിട്ട് എളുപ്പത്തിന് വേണ്ടി ഒന്ന് ഒടിച്ചിട്ട് കൊടുത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഞാൻ അരയ്ക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കണ്ട, രണ്ടാം പാൽ ഒഴിച്ചാണ് അരയ്ക്കുന്നതും. നന്നായി അരച്ചെടുത്തു. നമുക്ക് ശർക്കരയൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അരിച്ചൊഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ കരടൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ്. 1 കപ്പ് ആശീർവാദ് ആട്ടപ്പൊടി ഒന്ന് തേങ്ങാപ്പാലിൽ തന്നെ ഒന്ന് കട്ടയില്ലാതെ കലക്കിയെടുക്കാം. ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ മൈദയോ കോൺഫ്ലോർ ഏതായാലും കുഴപ്പമില്ല. എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും മുകളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇനിമേഷം കിട്ടുന്നതായിരിക്കും. അങ്ങനെ കലക്കി വെച്ചു. ഇനി ഏതെങ്കിലും ഒരു പാത്രം, ഞാനൊരു കേക്ക് ടിന്നാണ് എടുക്കുന്നത്. നെയ്യ് പുരട്ടി എല്ലാ ഭാഗത്തു നിന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുക. നമുക്കൊരു കടായി എടുത്ത് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അരച്ചു വെച്ചിരിക്കുന്ന മാങ്ങാണ്ടി പരിപ്പൊന്ന് ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കണം. മാങ്ങാണ്ടി പരിപ്പ് കൊണ്ട് ഹൽവ മാത്രമല്ല, അട, കിണ്ണത്തപ്പം, പായസം, ഹൽവ, പല മധുരഫലഹാരങ്ങളും ഇതുകൊണ്ട് ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ എല്ലാ വർഷവും ഉണ്ടാക്കാറുണ്ട്. ഇനി ശർക്കരയൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. നല്ല കറുത്ത ശർക്കരയാണെങ്കിൽ നല്ല കളർ കിട്ടും. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. നന്നായി ഇളക്കി വറ്റിക്കുക. ആകെ 1/4 മണിക്കൂറെങ്കിലും ഇളക്കിയെടുക്കണം. തിളച്ച് വറ്റി വന്നു. ഈ സമയത്ത് നമ്മൾ ഗോതമ്പ് പൊടി തേങ്ങാപ്പാലിൽ കലക്കി വെച്ചത് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതുപോലെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു. നെയ്യ് ഒഴിക്കും തോറും ഹൽവ നല്ല പാകമായിട്ട് വരും, പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു വരും. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലായാലും മതി. കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്തൊന്ന് ഇളക്കിക്കൊടുക്കാം. 2 പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി വറ്റിക്കാം. മാങ്ങാണ്ടി പരിപ്പ് കൊണ്ട് ഞാൻ അപ്പം, ഹൽവ, അട, പായസം ഇതെല്ലാം ഉണ്ടാക്കി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. നന്നായി വറ്റി വരുമ്പോൾ ഇനി ബദാം പരിപ്പ് കുറച്ച് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഹൽവ കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലതാണല്ലോ. 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ 1/4 പാൽ 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കൈയെടുക്കാതെ ഇളക്കണം. ഇളക്കി വറ്റിച്ചെടുക്കണം. പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരണം. നന്നായി കുറുകി വന്നു തുടങ്ങി. ഇനി ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ ഏലക്ക ചേർത്തു. വീണ്ടും 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്തു. നന്നായി ഇളക്കി കുറുക്കിയെടുക്കുക. ഹൽവയുടെ പരുവമാകുന്നതുവരെ ഇളക്കി എടുക്കുക. പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരണം. ധാരാളം ഔഷധ ഗുണമുള്ളതാണ് ഈ മാങ്ങാണ്ടി പരിപ്പ്. ഡൈജഷനൊക്കെ വളരെ നല്ലതാണ്.
വേണ്ട പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നു തുടങ്ങി. ഒരു മുക്കാൽ മണിക്കൂറോളം ഞാൻ ഇളക്കി കഴിഞ്ഞു. ഇനി ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുക. നെയ്യോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും മതി, രണ്ടും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഞാനിപ്പം നെയ്യാണ് ചേർക്കുന്നത്. മൊത്തം ഒരു 6 ടീസ്പൂൺ നെയ്യ് ചേർത്തു. ഫൈബർ, കാൽസ്യം, പ്രോട്ടീൻ ഒക്കെ ഉള്ളതാണ് ഈ മാങ്ങാണ്ടി പരിപ്പിൽ. മുടി വളരുന്നതൊക്കെ വളരെ നല്ലതാണ്. നന്നായി പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഒരു സ്പൂണിൽ നെയ്യ് തടവിയിട്ട് നമുക്കൊന്ന് ലെവലാക്കി കൊടുക്കാം. 2 മണിക്കൂർ കഴിഞ്ഞ് ചൂടാറിക്കഴിയുമ്പോൾ കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒന്ന് ചൂടാറട്ടെ. ചൂടാറിക്കഴിയുമ്പം കട്ട് ചെയ്യാം. ബദാം പീസ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. കാഷ്യൂ നട്ട്സോ ഏതെങ്കിലും നട്ട്സ് വെച്ചാൽ മതി. ഞാൻ ബദാമാണ് വെച്ചു കൊടുക്കുന്നത്. എൻ്റെ അമ്മയും അമ്മൂമ്മയൊക്കെ എല്ലാ വർഷവും ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാറുണ്ട്. ഇപ്പോൾ ഞാനും എല്ലാ വർഷവും ഉണ്ടാക്കാറുണ്ട്. ടേസ്റ്റിയും ഹെൽത്തിയായ മാങ്ങാണ്ടി പരിപ്പ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വീണ്ടും ഒരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തി കട്ട് ചെയ്തെടുക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. എറിഞ്ഞുകളയുന്ന മാങ്ങാണ്ടി പരിപ്പ് കൊണ്ട് നമുക്ക് ടേസ്റ്റിയായ ഹൽവ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റിയായ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും മാങ്ങാണ്ടി പരിപ്പൊക്കെ എറിഞ്ഞു കളയാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.